On the reason that confused they say. It did really take never. Ever. 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 I have. What's that to like? That's unsahikable. Never. I'm sorry. I have had a nice time. Hi. ഞാൻ ടൊവിനോ. ആ പറയണോ? ഞാൻ പറയണോ? ഹായ്, ഞാൻ ടൊവിനോ. ഹായ്, ഞാൻ നീരജ് മാധവ്. അപ്പം നമ്മളിവിടെ നെവർ ഹാവ് ഐ എവർ എന്ന് പറയുന്ന ഒരു ഗെയിമിന് കളിക്കാൻ തോന്നല്ലേ? അതെ. ചങ്കിടിക്കണ്ടെന്ന് നോക്കിയതാണ്. വരും നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമേനെ പറ്റി ചിലപ്പോ നല്ലത് പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ മോശം സിനിമയാവണമെന്നില്ല. പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക്, കാരണം നമ്മൾ വരുന്ന ഇൻഡസ്ട്രിയാണ്, അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിന് ഒരു പടത്തിന് ഒരു ഒരുപാട് പേര് കേൾക്കുന്ന ഒരു അഭിപ്രായം പറയുക. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു സിനിമ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളവർക്ക് പോലും ആ സിനിമ കാണാൻ പറ്റിയെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഭയങ്കര പ്രൈസ് ചെയ്തിട്ട് ഒരിക്കലും പറയാറില്ല. നമ്മളെ ജെനുവിനി ഇൻസ്പയർ ചെയ്താൽ മാത്രമേ ഒരു പടത്തെ പറ്റി സ്റ്റേറ്റസ് ഒക്കെ ഇടാറുള്ളൂ അല്ലേ? പെട്ടെന്ന് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ, അത്രയും അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. അതിന്റെ ഒരു അഭിമാനമുണ്ട്. 30 കടന്നിട്ടില്ല അല്ലേ? ഇല്ല ഇതുവരെ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ചെയ്തിട്ട് എവിടെയെങ്കിലും വരുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ അപൂർവം ചില സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ പറയാറുണ്ട് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാം, അങ്ങനല്ല പറയാറുണ്ട്. എനിക്ക് ഈ നോണ പറഞ്ഞ് പിടിച്ചേക്കാൻ വരും ബുദ്ധിമുട്ടാണ്. ജിയോ, എനിക്കൊരു കഥ പറയണം. ഞാൻ മായാനദിയുടെ ഒരു ഇവിടെ ചെന്നൈയിലൊരു ചെറിയ പ്രീമിയർ പോലെ ഉണ്ടായിരുന്നു ഡിസംബറിൽ. അപ്പൊ ഞാൻ അവിടെ പോയി. അപ്പൊ ഞാൻ എയർപോർട്ടിൽ നിൽക്കാണ്, ഞാനും ഉണ്ട്, സന്തോഷമായിട്ടുണ്ട്, സന്തോഷത്തിൽ കൂടെ. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ദുൽഖർ അതേ ദിവസം തന്നെ അതേ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഉണ്ട് ഞങ്ങൾ നോക്കുമ്പോണ്ട് ഞങ്ങളൊരു എയർപോർട്ടിൻ്റെ ആ എന്താ പറയുക ബോർഡിങ്ങിൻ്റെ സ്ഥലത്ത് ബോർഡിങ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങേ അറ്റത്തു നിന്നൊരു ചേച്ചി അപ്പുറം ഇപ്പുറമുള്ളവരെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടൊക്കെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ദുൽഖർ സൽമാനെ കാണാൻ വരുന്നതായിരിക്കും, വെറുതെ ഈഗോ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആ ചോദിച്ചു ഓടി വന്നിട്ട് ദുൽഖർ സൽമാനെ പാസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ദുൽഖർ സൽമാൻ പറഞ്ഞു ഓടി വന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിയും മുന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ദുൽഖറിനോട് ഉണ്ണി മുകുന്ദൻ ഏ ഇല്ല എടാ തിരുത്തിട്ട് എന്താ കാര്യം, ടൊവിനോ തോമസ് എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം ഉണ്ണി മുകുന്ദനായി നിന്നു, താങ്ക് യു ഒക്കെ പറഞ്ഞു, മനുഷ്യ ഒക്കെ നന്നായി, താങ്ക് യു. ദുൽഖർ സൽമാനേക്കാളും ഫാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. മൈ ഗോഡ്, ശരിക്കും ഉണ്ടായ കാര്യമാണ്. സംശയം ദുൽഖറിനോട് ചോദിക്കാം, ദുൽഖർ പ്രേമിനോട് വരാണ് ചോദിക്കാം. എനിക്ക് ആക്ച്വലി പല സ്റ്റേജിലും പലരായിട്ട് കമ്പാരിസൺ ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ സത്യം ആദ്യം ഞാൻ ഇച്ചിരി ഇത്തിരി കൂടെ മെലിഞ്ഞൊക്കെ ഇരുന്ന ഒരു സമയത്തും ഭാസി ശ്രീനാഥ് ഭാസിയായിട്ട് ഒരു സിമിലാരിറ്റി വരാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു ഇത്തിരി മുടിയൊക്കെ വളർത്തിയപ്പോൾ സിദ്ധാർത്ഥ് സൈക്കിളും പറിച്ച് നീ എപ്പോഴും പിന്നെ എനിക്ക് ലോങ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് പ്രണവിൻ്റെ പറ്റിയിട്ട് കമ്പാരിസൺ. എനിക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒന്നും ലവ് അല്ല. ഇനി അതിപ്പോ ഞാൻ ഇങ്ങനെ പിടിക്കേണ്ടി വരും, കാരണം അതായത് ഭയങ്കരമായിട്ട്
ഡ്രിവൺ ആയിട്ടുണ്ട്, പക്ഷെ അതിന് പ്രണയം എന്ന് വിളിക്കാൻ പറ്റില്ല. സോ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ. അത് അറിയില്ലല്ലോ, ഇല്ല അറിവില്ല, ആ ഒരു ഓപ്ഷൻ കൊണ്ടാണ്, എന്റെ അറിവില്ല. നിർദോഷപരമായ കള്ളങ്ങൾ, സത്യങ്ങൾ മറച്ചു വെക്കാറുണ്ട്, കള്ളങ്ങൾ പറയാം. അതെ, എക്സാക്ട്. അതിനുള്ള ഉത്തരം ഇതിലില്ല. ഐ ഹാവ്, ഐ ഹാഡ് ഫൺ. പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അല്ലേ. I have had a nice time.